ഞങ്ങള് മൂന്നാലഞ്ച് ആഴ്ച ഞാൻ ഭാഷയെ പാല് കുടിച്ചാൽ പറയുകയാണ്, മൂന്നാലഞ്ച് ആഴ്ച എനിക്കൊരു അഞ്ചാറ് മാസം ആയതുപോലെ തോന്നുന്നു. സ്വത്ര അതുപോലെ താമസദാസ് ഞങ്ങള് മിസ് ചെയ്ത് ഞങ്ങളുടെ ഒരു പാസ്റ്റർ പോലെ ഞങ്ങളുടെ ഒരു കർത്തദാസൻ പോലെ ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന കർത്താവിദാസൻ ഞങ്ങളോട് ഇല്ലായിരുന്ന ഒരു ഒരു പ്രയാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. എങ്കിലും വീണ്ടും കുറച്ച് ദിവസങ്ങളോടെ ഞങ്ങളോട് ഓർവർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിദാസിനെ വിവിധ സ്ഥലങ്ങളിൽ കർത്താവ് ഉപയോഗിച്ച വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. രാത്രി കാലം വീണ്ടും ദൈവജനം സൃഷ്ടിക്കാനുള്ള കർത്താവിദാസൻ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവാഗ്രഹയും ആശ്രയത്തിന്റെ രാത്രി ബഹുമാനിയ സഹോദരൻ കുടുംബമായി പ്രദേശിയായി പാർക്കുന്ന ദൈവമക്കളാകുന്ന ദൈവദാസികാസന്മാരായ നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് നമ്മുടെ വീടെടുപ്പുകാരനാകുന്ന കർത്താവിന്റെ വിലയിൽ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ പാടി സ്തുതിക്കുവാൻ, ആരാധിപ്പാൻ ദൈവം മുമ്പാകെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ സ്തോത്രത്തോടെ പ്രാർത്ഥനയാൽ ദൈവം മുമ്പാകെ വയ്ക്കുവാൻ അല്പസമയം ദൈവോദനം ധ്യാനിപ്പാനും ഈ വിലപ്പെട്ട അവസരം ദൈവം നമുക്ക് ദാനമാണ് നൽകിയതുകൊണ്ട് ദൈവത്തെ മുഖ്യപ്പെടുത്തുന്നു. ബഹുമാനിയ കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ എൻ്റെ സ്നേഹവന്ദനം, ഹൃദയംഗമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ബഹുമാനിയ കർത്താവിൻ്റെ ദാസൻ പറയുന്നത് അതുപോലെ ഞാൻ അതിന് മറുപടി ആയിട്ട് പറയുകയല്ല, ഞാനിപ്പോ വസ്ത്രം പറഞ്ഞാൽ വീട്ടിൽ വന്നതുപോലെ പരിശുദ്ധാത്മാവിന്റെ സ്നേഹ ബന്ധം ഏകീകരണം കൃപയാല ദൈവം നമുക്ക് തന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്ഥലങ്ങളിലൊക്കെ ദൈവവചനം ശുശ്രൂഷിക്കാൻ ലഭിച്ച സന്ദർഭങ്ങൾ കർത്താവിന്റെ വചനം പോഷിപ്പാൻ ദൈവം കൃപ നൽകി. രണ്ടോ മൂന്നാഴ്ചക്ക് മുമ്പ് ചെറിയൊരു പനിയും ചുമയുടെ അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, ദൈവം അതൊക്കെ മാറ്റി തന്നു, സൗഖ്യം തന്നു. കർത്താവിന് സ്തോത്രം ഉണ്ടാകട്ടെ. അമേരിക്കയിലുള്ളതായിരിക്കുന്ന ഞാൻ കൂടാതെ സമയത്തിലും പോയുള്ളത് ഇങ്ങനെ എല്ലാവരും എന്നോട് പറഞ്ഞ എല്ലാവരും അങ്ങനെ പറഞ്ഞു, എവിടെ ചെന്നാലും വചനം പ്രസംഗിക്കാൻ സമയമില്ല. അതൊരു വലിയ സാത്താന്റെ എല്ലാ സഭയായിട്ട് അതിനെ പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് പറയാനുള്ള ഒരു അപേക്ഷ. ഈ ഞാന് നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തി പറയുകയല്ലോ, ഞാൻ പോയ സ്ഥലത്തൊക്കെ കണ്ടൊരു കാര്യങ്ങൾ പറയാം. സഭായോഗം കൃത്യം 12 അല്ലെങ്കിൽ 12:30 ഷാർപ്പ് നിർത്തണം, അതവർക്ക് മസ്റ്റാ. എന്നിട്ട് വേണമെങ്കിൽ അവർ 1 മണിക്കൂർ യോഗം കഴിഞ്ഞിട്ട് അവിടെ ഒരു കുഴപ്പമില്ല. മിനിഞ്ഞാതെ ഞാൻ പോയ സഭയിൽ പ്രസംഗം, ഞാൻ ഒരു വിഷയമെടുത്ത് പ്രസംഗിക്കണ്ട, അല്ലാണ്ടിപ്പോ ഞങ്ങൾ ഞാൻ എന്നെ പോലുള്ള വിവാദം പറഞ്ഞവരെ എന്തൊക്കെ ചെയ്യുക. ഞാൻ അതിന്റെ ഒരു കാൽഭാഗം വന്നപ്പോ സമയപ്പോ ഞാൻ അവിടെ പുഷ് സ്റ്റോപ്പ് ചെയ്ത്, അല്ലെന്ന് ഉറപ്പാവില്ല. യോഗം കഴിഞ്ഞപ്പോ ഒരു 5-8 സഹോദരന്മാർ എന്നിട്ട് പറഞ്ഞു, വാസ്തു കുറച്ചും കൂടെ പ്രശ്നം പറഞ്ഞു, എന്റെ കുഴപ്പമാണ്, നിങ്ങളെ സമയം തന്നായിരുന്നെങ്കിൽ ഞാൻ പ്രസംഗിക്കായിരുന്നു. എന്നോട് പറഞ്ഞ സമയത്തിന് ഞാൻ നിർത്തി. ആ കാര്യത്തിലും ഞാൻ തികച്ചും നമുക്ക് ബോധവാനം, അതിൽ കൂടുതൽ ഞാൻ എടുക്കാറില്ല. അപ്പോ ഇതൊക്കെ ശത്രുവിന്റെ വലിയ അടവുകളാണെന്ന എന്റെ ഒരു ആത്മീക ധാരണ. നമ്മളെ രക്ഷയിലേക്ക് നടത്തുവാൻ നമ്മൾ കടന്നു വരാൻ പല മുഖാന്തരങ്ങളുണ്ടാകും, രോഗസൗഖ്യം, അതുപോലെ സാമ്പത്തികമായൊക്കെ തകർന്ന ജീവിതം ഇനിയും മുമ്പോട്ട് വേണ്ടെന്നൊക്കെ വിചാരിക്കുന്നവർ ചിലപ്പോൾ നിബോധനം കിട്ടും, പെടുന്നവനെ രക്ഷിക്കപ്പെട്ട ദൈവത്തിലേക്ക് വന്നാൽ വിവിധ മുഖാന്തരങ്ങളിൽ കൂടെ ഒക്കെ ദൈവസഭയിലേക്ക് വരുന്നവരാണ് ദൈവസഭയിലുള്ള വിശ്വാസികൾ എല്ലാവരും തന്നെ. വ്യത്യസ്ത ഇപ്പം നമ്മൾ ഇത്രയും പേരുള്ള നമ്മളൊക്കെ കൃപയിലേക്ക് വരുന്നതിന് വ്യത്യസ്ത മുഖാന്തരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ നമ്മളെ എല്ലാവരെയും കൃപയിൽ നിലനിർത്തുന്നത് ദൈവവചനമാണ്. ഈ മുഖാന്തരങ്ങളും അനുഭവങ്ങളും ഒന്നുമല്ല, അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവവരവിലേക്ക് വരാൻ സാധ്യതയുണ്ട്. വരണം, അത് ഒരു മുഖാന്തരമാണെങ്കിലും അനുഭവം മാത്രമാണെങ്കിലും അതിന് വിപരീതമായ ഒരു അനുഭവം വന്നാൽ അവിടെ നിന്ന് കാലടിപ്പും നിലനിൽപ്പുണ്ടാവില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോ ഒരാളെ ഞാൻ ഒരു ഉദാഹരണം പറയുക, പ്രവാചക ശുശ്രൂഷയുള്ള ഒരു ദൈവദാസനോ ദൈവദാസനോ നമ്മുടെ സഭയിലുണ്ടെന്ന് സങ്കല്പിക്കുക.
അവിശ്വാസിയായ ഒരാൾ യാദൃശികമായി നമ്മുടെ യോഗത്തിൽ വന്ന പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ വിഭജിച്ച് അവരുടെ ജീവിതാനുഭവങ്ങൾ അവരെപ്പോൾ ആയിരിക്കുന്ന പ്രതിസന്ധികൾ സ്പഷ്ടമായിട്ട് ദൈവ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി അവരോട് പറഞ്ഞാൽ അവർക്ക് വേണ്ടിക്ക് വരില്ലേ? തിരുവനന്തപുരത്തിരിക്കുന്നവരെ ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവര് കർത്താവിനെ ഏറ്റുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. ഈ അനുഭവത്തിലേക്ക് വന്നാൾക്ക് തന്നെ മറ്റൊരു പ്രവാചകൾ നേരെ തൃപ്തികരമല്ലാത്തൊരു ദൂത് കേട്ടാൽ സംഗതി പാടില്ല. അതേസമയം ദൈവോദനം അകത്തുണ്ടെങ്കിൽ നോ പ്രോബ്ലം. യേശു നമ്മളെ അതാ പഠിപ്പിച്ചത്, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ എല്ലാം ആഴിപ്പൊളിച്ച് പാറവന് അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യൻ ആകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോ നമ്മെ രക്ഷയിലേക്ക് നടത്തിയത് നടത്തുന്നത് ദൈവവചനമാണ്. അതാ അതാ വചനത്തിലാണ് നമ്മൾ വളരേണ്ടത് ഉറക്കേണ്ടത്. ഞാൻ മുഖവര പറഞ്ഞ് അധികം സമയം നീട്ടുന്നില്ല. അപ്പൊ ഈ കഴിഞ്ഞതിന്റെ എല്ലാ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ പലരിൽ നിന്നും ലഭിച്ചത് കൊണ്ട് ഞാൻ ഇന്നലെ ഞാൻ നോക്കാൻ ശേഷം വചനത്തെ കുറിച്ച് തന്നെ കുറച്ചും കൂടെ ഒന്ന് ധ്യാനിച്ചു. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഒരു പ്രകാശനം തന്ന് ലഭിച്ചതുപോലെ എനിക്ക് തന്നെ അനുഭവപ്പെടുന്നു. അങ്ങനെ ഒരു വേദഭാഗം നമുക്ക് വായിക്കാൻ അല്പസമയം നിയമിക്കാം. റോമാർ എങ്ങനെ എടുക്കാം? 10:17 വായിക്കുമ്പോഴേക്കും നമുക്കൊക്കെ വളരെ സുപരിചിതമായ വേദഭാഗമാണ്. അതിനാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എന്നാൽ അവർ കേട്ടിട്ടില്ല. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ അവിശ്വാസികളും അക്രൈസ്തവരുമായ ആൾക്കാരൊക്കെ സർവ്വസാധാരണ ഉപയോഗിക്കുന്ന ഒരു പ്രയസം അവനാണ് വിശ്വാസം. അവനാണ് രക്ഷിക്കുക അല്ലെങ്കിൽ പുറപ്പിക്കുക. ഞങ്ങളെ കൃഷിയൊക്കെ പറയുന്ന അവനവന്റെ വിശ്വാസം അവനവനെ പുറപ്പിക്കുക. അങ്ങനെയൊന്നും വേദപുസ്തകത്തിൽ ഇല്ല. അപ്പോ എന്ത് വിശ്വസിക്കണമെന്ന് ഇവിടെ വളരെ സ്പഷ്ടമായി പരിശുദ്ധാത്മാവ് ഓരോരുത്തർ എഴുതിയിട്ടുണ്ട്. വിശ്വാസം എന്തിനാൽ വരുന്നു? കേൾവി. എന്ത് കേൾക്കുന്നത് കൊണ്ട്? ക്രിസ്തുവിന്റെ വചനം കേട്ട് വിശ്വസിക്കണം. അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ വസ്തുത. എന്തെങ്കിലും നല്ല പ്രഭാഷണങ്ങൾ പറയുന്ന എത്രയോ പേരുണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെ. നമുക്കറിയാവുന്ന ധാരാളം പ്രഭാഷകന്മാരുണ്ട്. നമ്മുടെ മണിക്കൂറുകള് അവരുടെ പ്രസംഗത്തിന് ചെവി കൊടുത്തിരിക്കാൻ ആർക്കും ബുദ്ധിമുട്ട്. സമയം പോകുന്ന അറിയില്ല. അതുകൊണ്ട് വല്ല കാര്യമുണ്ട്? ജനനം നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ വാസ്തവത്തിൽ ഒരു ഒരു വ്യക്തിയെ നിത്യജീവനിലേക്ക് ദൈവകൃപയിലേക്ക് വീണ്ടും ജനനത്തിലേക്ക് നടത്തുന്നതായ വ്യക്തമായ ഏക മാധ്യമം ദൈവവചനം മാത്രമാണ്. ഈ റോമാലയത്തിന്റെ ആദ്യം നാം വായിക്കുന്നുണ്ട്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടുന്ന നോക്കോ ദൈവശക്തിയുമാകുന്നു. ഒരേ വചനം. രക്ഷിക്കപ്പെടുന്നവർക്ക് ആ വചനം എന്താകുന്നു? ദൈവശക്തിയാകുന്നു. അല്ലാത്തവർക്ക് അത് പോഷത്വമാകുന്നു. ഇപ്പൊ സൂര്യന്റെ ശക്തിയേറിയ പ്രകാശകിരണങ്ങൾ മെഴുകലടിച്ചാൽ അതിച്ചാൽ അത് ഉരുകും. അതിൽ തൊട്ടടുത്ത് തന്നെ പാത്രത്തിൽ കളിമണ്ണ് വെച്ചാൽ അത് ഉറയ്ക്കും. സൂര്യപ്രകാശത്തിന്റെ കുഴപ്പമാണോ? അല്ല. അത് എവിടെ അടിച്ചു? ആ പ്രതലത്തിന്റെ വ്യത്യാസം. ഒന്നിനെ ഉരുക്കുന്നു, ഒന്നിനെ കഷ്ടയാക്കുന്നു. അപ്പൊ ഇത് തന്നെ ദൈവവചനം രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവവചനം ദൈവശക്തിയാണ്. വചനം ദൈവശക്തിയാണ്. അല്ലാത്തവർക്ക് ഇത് ഘോഷത്വമായി തോന്നുന്നു. അപ്പോൾ നമ്മളെ രക്ഷയിലേക്ക് നടത്തിയ വീണ്ടും ജനനത്തിലേക്ക് നമ്മളെ നടത്തിയ ഈ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ആ അനുഭവം പ്രാപിച്ചവരെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കാനുള്ളതായിരിക്കുന്ന ഒരു വ്യഗ്രത, ഒരു ദാഹം, അല്ലെങ്കിൽ ഒരു ഏറ്റവും ലളിതമായ നല്ലൊരു മലയാള വാക്ക് ഉപയോഗിച്ചാൽ ഒരു കൊതി ദൈവവചനം കേൾക്കാൻ, അത് ആസ്വദിക്കാനുള്ളതായിരിക്കുന്ന ഒരു വലിയ താല്പര്യം, വീണ്ടും ജനന അനുഭവം ഉള്ളിലുള്ള സകല ദൈവമക്കൾക്കും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ അടിസ്ഥാന കാരണം അവരുടെ അകത്ത് ജനിച്ച ആത്മീക മനുഷ്യൻ. പാപ എല്ലാവരും ആദാം പാപം ചെയ്തപ്പോൾ അവൻ ആത്മീക മരണമാണ് ആദ്യം സംഭവിച്ചത്.
നാം വീണ്ടും പ്രാപിക്കുമ്പോൾ നമുക്ക് തിരികെ ലഭിക്കുന്നതും ആ ആത്മീയ ജീവനാകുന്നു. അതുകൊണ്ട് തന്നെ നിശ്ചയമായിട്ടും ആ അകത്ത് മനുഷ്യന് വളർച്ചയ്ക്ക് നിലനിൽപ്പിന് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ദൈവത്തിന്റെ വിലയിരുന്നതായിരിക്കുന്ന വചനം എന്ന് പറയുന്നത്. യേശു ദിവസങ്ങൾ പറയുമ്പോൾ പഠിപ്പിച്ച കാര്യം നമുക്കറിയാം, ജഡത്താൽ ജനിച്ചത് എന്താകുന്നു? ജഡമാകുന്നു. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ നമ്മളെ വീണ്ടും ജനനത്തിലേക്ക് നടത്തിയത്, പുതിയ സൃഷ്ടി ആക്കിയത് ദൈവ വചനമാണ്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മള് അതിലൊരു ആ പ്രാരംഭ ഭാഗത്ത് നിന്നുകൊണ്ട് ദൈവവചനം എന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനപരമായ ആഴമായ അതിന്റെ ആ ഖനം മുഴുവൻ അവിടെ വരുന്നില്ല. തിരുവഴുത്ത് വെളിപ്പെടുത്തിയിരിക്കുന്ന വ്യക്തമായിരിക്കുന്നതായ ആ ഉപദേശം നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മളെ രക്ഷയിലേക്ക് നടത്തിയ വചനമെന്ന് പറയുന്നത് ദൈവമാണ്. ആ അവിടെയാണ് അതിന്റെ ഗൗരവം സ്ഥിതി ചെയ്യുന്നത്. മറ്റു ചില വാക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 1:1 ആദിയിൽ, അത് ഗ്രീക്ക് ഭാഷയിലെ പുല്ലിംഗം ഏകവചനമാണ് ആ പദം. അവിടെ ശരിയായ മലയാള തർജ്ജമ വരേണ്ടത് ആദിയിൽ വചനമായവൻ ഉണ്ടായിരുന്നു, വചനമായവൻ ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനമായവൻ ദൈവമായിരുന്നു. ആ വചനമായവൻ ജഡമെടുത്തു കൃപയും സത്യവും നിറഞ്ഞവനായി എന്ത് ചെയ്തു? നമ്മുടെ ഇടയിൽ പാർത്തു. വചനമായ ദൈവം, ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ആ സർവശക്തനായ ദൈവം, ഒന്നുകൂടെ പറഞ്ഞാൽ സൃഷ്ടാവായ ദൈവം എന്ന് പറയുന്ന സ്ഥലത്ത് മറ്റൊരു വാക്ക് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം, സൃഷ്ടാവായ വചനം. തിരുവനടിസ്ഥാനം തന്നെ ഞാൻ പദം ഇവിടെ ഉപയോഗിച്ചു. 33 വായിക്കുന്നു, അവന്റെ വായിലെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. അപ്പോൾ സൃഷ്ടിപരമായ കഴിവ് എന്തിനുണ്ട്? വചനത്തിനുണ്ട്. എന്തുകൊണ്ട്? വചനം ദൈവമായതുകൊണ്ട്. നമ്മൾ എത്ര മനോഹരമായ എന്ത് പുസ്തകങ്ങൾ വായിച്ചാലും ഇതുപോലൊരു ജീവൻ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ വചനത്തിന് എന്തുണ്ട്? അതിൽ തന്നെ ജീവനുണ്ട്, അതിൽ തന്നെ ജീവനുണ്ട്. അപ്പോൾ വചനത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ, വചനത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ദൈവമായി നമ്മുടെ ഹൃദയത്തിൽ വചനം രൂപപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്നത് നിത്യജീവനാകുന്നത്. അല്ലേലുയ്യോ, ദൈവത്തിന്റെ സ്തോത്രം. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്ന ആ വചനം നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കുന്നു? വിശ്വാസത്താൽ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു. ആരുടെ ജീവൻ? ദൈവജീവൻ ലഭിക്കുന്നു, നിത്യജീവൻ. അപ്പൊ വചനത്തിന്റെ ആ ശക്തി പോകുന്ന പോക്കുമുണ്ട്. അപ്പോ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിരിക്കുന്ന ആ വളർച്ച, ആ ബലം, ഇതൊക്കെ നമുക്ക് പ്രാപിപ്പാൻ്റെ കൊണ്ട് കഴിയുന്നത് ദൈവ വചനത്തിൽ കൂടെ ആകുന്നു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് 2 വാക്യങ്ങൾ വായിക്കാം. 12-13 വാക്യങ്ങൾ വായിച്ചോട്ടെ. അവനെ കൈക്കൊണ്ട് എന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം. അപ്പൊ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. വിശ്വസിക്കുന്ന ഏവർക്കും. ഈ അടുത്ത വാക്യം വായിച്ച്, അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിന്റെ ഇഷ്ടത്താലല്ല പുരുഷന്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ആ വാക്യം പറയപ്പെടാൻ നമ്മളുടെ ബന്ധത്തിൽ പൂരകമാകുന്നത് യാക്കോബിന്റെ ലേഖനം 1:18 വാക്യം വായിച്ച്, അവന്റെ സൃഷ്ടിയിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടത് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. നാം അവന്റെ സൃഷ്ടികളിൽ, നമ്മുടെ മലയാള തർജ്ജമയിൽ ഒരുവിധം ഇംഗ്ലീഷിലും, അപ്പൊ നാം അവന്റെ സൃഷ്ടിയിൽ ഒരു വർഗം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചു, നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിച്ചു, അവർ രക്തത്തിൽ നിന്നല്ല പുരുഷന്റെ ഇഷ്ടത്താലല്ല ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം ഹേതുവായി നാം അവന്റെ സൃഷ്ടികളിൽ ഒരു വർഗം ദൈവത്തിന് ആദ്യഫലമാകേണ്ടതിന്
ദൈവം തന്റെ സത്യത്തിന്റെ വചനത്താൽ നമ്മളെ എന്തു ചെയ്തു? വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. വീണ്ടും ജനനം പ്രാപിക്കുന്നതിന്റെ വിത്ത് ദൈവ വചനമാകുന്നു. ദൈവവചനമാകുന്നു. ഇത് നമ്മളെ ഒത്തിരി ഒത്തിരി ആൾക്കാര് സുവിശേഷം പ്രസംഗിക്കുന്നവരുണ്ട്. ധാരാളം ആയിരം കണക്കിന് ആൾക്കാർ അവിടെ കൂടി വരുന്നുണ്ട്. അനേകായിരം പേരെ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് വരുന്നതായിട്ടാണ് അവർ അവകാശപ്പെടുന്നത്. ഇതൊക്കെ നമ്മള് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ദൈവ വചനാധിഷ്ഠിതമല്ലാത്തതായിരിക്കുന്നതായ ഒരു പദ്ധതിയും നിലനിൽക്കാൻ പോകുന്നില്ല. ഞങ്ങളുടെ സമീപത്തെ എൻ്റെ ഒരു സ്നേഹിതൻ, അവിശ്വാസിയായ ഒരു മനുഷ്യൻ, അവര് ആ അവിടം വിട്ട് വിറ്റേച്ച് ആ സ്ഥലം വീടും വിറ്റേച്ച് വേറെ സ്ഥലത്തേക്ക് പോവുക. അപ്പൊ പോകുന്നതിന് മുമ്പ് സ്ഥലത്തിന് കുറച്ചും കൂടെ വില കിട്ടാൻ വേണ്ടി അവര് വാർത്തിരുന്ന വീട് കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത് തേച്ച് സിമെന്റ് കൊണ്ടൊക്കെ തേച്ച് നല്ല പെയിന്റൊക്കെ ചെയ്ത് സംഗതി നല്ല പൊട്ടപ്പനാക്കി. അപ്പൊ ചുവരൊക്കെ പണിതിരിക്കുന്നത് പച്ച ഇഷ്ടം കൊണ്ട്. അപ്പൊ അദ്ദേഹം അത് വിൽക്കാനാണെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തെ വെച്ചാൽ ഇങ്ങനെ തന്നെ ഈ പച്ച ഇഷ്ടീകരണത്തിന് പണി ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ് വിൽക്കാനാണെന്ന് വാങ്ങിച്ചവരെന്ന് പറഞ്ഞോട്ടെ, പുള്ളിക്ക് കാശ് കിട്ടുമല്ലോ. അപ്പൊ വാസ്തവം പറഞ്ഞാല് പച്ച ഇഷ്ടിക പച്ച ഇഷ്ടിക പറഞ്ഞ മനസ്സിലായി ചുടാത്ത മണ്ണ് കളിമണ്ണ് കുഴച്ച് മരം കൊണ്ടുള്ള പെട്ടി ഉണ്ടാക്കി അത് ഉണക്കി ഇഷ്ടിക ചൂണ വെച്ച് ബന്ധ ഇഷ്ടം ഇവിടെയൊക്കെ കെട്ടത്തിന്റെ മുമ്പിൽ വസിച്ചിട്ടില്ല. അങ്ങനെ വേവിച്ചെടുക്കുന്ന ഇഷ്ടം ആണെങ്കിൽ അതിന് ഏതാണ്ട് ഒരു കരിങ്കല്ലിന്റെ ഉറപ്പെന്ന് പറഞ്ഞാൽ അധികമല്ല. അതേസമയം പച്ച ഇഷ്ടം എന്ന് പറഞ്ഞാല് ഈ സിമെന്റൊക്കെ തേച്ചെന്ന് പറഞ്ഞാല് ഒരു മഴ നനഞ്ഞാൽ അതിന്റെ ഇടപാട് തീർന്നു. അപ്പോ ഇത് വാസ്തവം പറഞ്ഞ ഉള്ളിൽ കുറച്ച് സിമെന്റൊക്കെ വാരി തേച്ച് നല്ല സുന്ദരം പെയിന്റൊക്കെ അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ വീട് കണ്ട നല്ല കുട്ടപ്പം വീട് ആരും വാങ്ങിച്ചു അകത്തേണ്ടത് പച്ചഷ്ടിയ. ഇന്നത്തെ പല സഭകളെന്ന് പറയുന്ന പണി ഏതാണ്ട് ഇതുപോലെയാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഇപ്പൊ തെറ്റാക്കാൻ വലിയ സാധ്യത ഇല്ല. പുറമേ നോക്കിയാൽ ഒത്തിരി ആകർഷണീയമാകും, നല്ല പ്ലാനും നല്ല മനോഹരമായ വൈദ്യം സംഗതിയൊക്കെ ഉണ്ടാകും. പക്ഷെ അതിന് എന്തോ ഇല്ല, ഉറപ്പില്ല, ഉറപ്പില്ല. കാറ്റും മഴയും വന്ന് വെള്ളം ഈ വീടിന് നേരെ അടിച്ചാൽ അത് നിശ്ചയമായിട്ട് എന്തോ ചെയ്യും, അത് നേരം പതിക്കും. ഈ പെയിന്റിങ്ങിനൊന്നും സംഗതി നടക്കാൻ പോകുന്നില്ല. അപ്പോ ദൈവ കൃപയിൽ നിലനിൽപ്പാൻ്റെ കാരണം നമ്മളെ സഹായിക്കുന്ന ഘടകം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഒന്ന് മാത്രമാണ്. യേശു പറഞ്ഞ ഉപമയിൽ നിന്ന് ഈ കാര്യം ഞാൻ ഒന്നുകൂടെ സ്ഥിരീകരിക്കാം. കർത്താവ് വിതയ്ക്കുന്നതിന്റെ ഉപമ പറഞ്ഞില്ലേ? വിതയ്ക്കുന്നതിന് വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, ചിലത് ആറ് സ്ഥലത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല സ്ഥലത്ത് വീണു. അപ്പൊ ചിലരൊക്കെ അതിനെ വ്യാഖ്യാനിക്കുക എന്ത് എളുപ്പമെന്ന് അറിയാവോ? വഴിയരികെ വീണത് 30 മേനിയും, ആറ് സ്ഥലത്ത് വീണത് 60 മേനിയും, നല്ല സ്ഥലത്ത് വീണത് 100 മേനിയും, എന്ത് എളുപ്പം. കർത്താവ് പറഞ്ഞത് എന്താ അതിന്റെ ആശയം എന്നത് മനസ്സിലാക്കുമ്പോഴല്ലേ നമ്മള് അതിന്റെ വിഷയം അതിന്റെ ഘനം മനസ്സിലാവുള്ളൂ. യേശു തന്നെ അതിന്റെ താഴെ ഭാഗത്ത് അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കർത്താവ് പറയുമ്പോൾ എല്ലാ ഭാഗം ഞാൻ പറയുന്നില്ല, പാറ സ്ഥലത്ത് വീണ ആ വിത്ത് മണ്ണിന് താഴ്ചയിലാകുന്നതുകൊണ്ട് അത് വേഗം മുളച്ചു വന്നു. നല്ല തരത്തിൽ വീണാണെങ്കിൽ വിത്ത് കുറച്ചും കൂടെ അടിയിരിക്കുമോ? അങ്ങനെ അതിന്റെ അത് ചിലപ്പോ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടായിരിക്കും മുമ്പ് പുറത്തേക്ക് കാണുന്നത്. അന്നത് പാറ സ്ഥലത്ത് വീണത് അവിടുത്തെ ആ വളമൊക്കെ പെട്ടെന്ന് പിടിച്ച് നനവുള്ളതുകൊണ്ട് സംഗതി പറഞ്ഞ നേരം കൊണ്ട് അത് മുളച്ച് പെട്ടെന്ന് നെല്ല് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ മൂന്നാല് ഇലയൊക്കെ വന്ന് പണ്ട നല്ല കരുത്തൻ നെല്ലാണെന്ന് തോന്നുന്നു. ഈ നല്ല സ്ഥലത്ത് വീണ വിത്ത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അത് മുളച്ചു. ഈ രണ്ട് ചെടിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ചെടിയുടെയും മുകളിൽ ഒരേ സൂര്യനാ പ്രകാശം കൊടുത്ത്, ഒരേ അളവിലുള്ള ചൂട പാറ സ്ഥലത്ത് വീണ നെല്ലിന്റെ ഇലയ്ക്കും നല്ല സ്ഥലത്ത് വീണ വിത്തിന്റെ നെല്ലിന്റെ ഇലയ്ക്കും ലഭിച്ചത്. പാറസ്ഥലത്ത് വീണ വിത്ത് ശരിയും ചെയ്തു, അത് വാടിക്കറിഞ്ഞു ഉണങ്ങിപ്പോയി. എന്തുകൊണ്ട്? കർത്താവ് പറഞ്ഞു വേരില്ലായികയാൽ. ഇതുപോലെ ജീവിതത്തിന്റെ വിവിധ നിലകളിലുള്ള പരിശോധനയുടെ ചൂട് അടിക്കുമ്പോൾ വേരില്ലാത്ത വിശ്വാസികൾ ആരാണേലും അവർക്ക് നിൽപ്പാൻ കഴിയുന്നതല്ല, വാടിക്കരഞ്ഞു പോകും. അതേസമയം ഈ ചൂട് ഇതുപോലെ ചൂട് ഏറ്റതായിരിക്കുന്നതായ നല്ല നിലത്ത് വീണ വിത്ത്
ആ ചുവട് കൊണ്ട് അത് തഴച്ചു വളർന്നു. ആ ഇതാണ് പൗലോസിന്റെ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്ന എന്നെ ചെയ്യുന്നു കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. ഒരേ ചുവട് ഒന്നിനെ കരിച്ചു കളഞ്ഞപ്പോൾ മറ്റേനെ ശക്തിയോടെ വളർത്തി പരമ്പരപ്പെടുക വെച്ചു. ഇതാ ദൈവത്തിന് അകത്ത് വീണാലുണ്ടാകുന്നതായിരിക്കുന്ന പ്രത്യേകത, അകത്ത് ആ വിത്ത് നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം, അത് ഫലപ്രദമായി തീരണം. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അപ്പോൾ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനം നമ്മുടെ ദൈവം വായ ഒരു വർഗം ആദ്യപരമാകേണ്ട സത്യത്തിന്റെ വചനത്തെ നമ്മളെ അംഗീകരിക്കുന്നു. വീണ്ടും ജനിക്കാം. പത്രോസിന്റെ ലേഖനത്തിൽ നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. പത്രോസിന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 23 മുതൽ 25 വരെ വാക്യങ്ങൾ വായിച്ച്. കെടുന്നതിന്റെതാലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകലകിടവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂപോലെയും ആകുന്നു. പുല്ലുവാടി പൂതിർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച വചനം. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. അതാ നമ്മളോട് പ്രസംഗിച്ച വചനം, നമ്മൾ കേട്ട വചനം, നമ്മൾ വിശ്വസിച്ച വചനം, നമ്മുടെ വീണ്ടും ജനനത്തിലേക്ക് നടത്തിയ വചനം, എല്ലാം കൂടെ ചേർത്ത് പറഞ്ഞാൽ നമുക്ക് നിത്യജീവൻ തന്ന ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ്യ. നമ്മളോട് പ്രസംഗിച്ച വചനം, നമ്മൾ കേട്ട വചനം, നമ്മൾ വിശ്വസിച്ച വചനം, നമ്മളെ വഴിനടത്തുന്ന വചനം എന്ത് വചനമാണ്? നിത്യജീവന്റെ വചനം. അതാണ് നിങ്ങളോട് പ്രസംഗിച്ചതായിരിക്കുന്ന വചനം. അല്ലാത്തത് സകലജടം പുല്ലുപോലെയും അതിന്റെ ഭംഗിയല്ല, പുല്ലിന്റെ പൂപോലെയും ആകുന്നു, പുല്ലുവാടി പൂ തീർന്നു പോയി, കർത്താവിന്റെ വചനം എന്ത് ചെയ്യുന്നു? എന്നേക്കും നിലനിൽക്കുന്നു. യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ വചനം കേട്ട് വിശ്വസിച്ച ദൈവമക്കളാകുന്ന നമുക്ക് ദൈവം ദാനമായി നൽകി തന്നിരിക്കുന്നത് ദൈവ ജീവനാണ്. മറ്റു വാക്കിൽ പറഞ്ഞാൽ നിത്യജീവനാണ്. തിരുവെഴുത്ത് പറയുന്നു പുത്രനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവൻ എന്ത് ചെയ്യുന്നില്ല, ജീവനെ കാണുകയില്ല. ദൈവവിരോധം അവരുടെ മേൽ വസിക്കുന്നതേയുള്ളു. അപ്പോൾ പുത്രനിൽ വിശ്വസിക്കുന്നവരായ ആരാണെങ്കിലും അവർക്ക് എന്ത് ലഭിക്കുന്നു? അവർക്ക് നിത്യജീവൻ ലഭിക്കുന്നു, നിത്യജീവൻ ലഭിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം ഉണ്ടാകട്ടെ. നാം കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിക്കുന്നത്. അപ്പൊ ദൈവവചനത്തിന്റെ പ്രത്യേകത അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് ജീവനുള്ളതാണ്, പിന്നെ എന്തുകൂടെയാണ്? നിലനിൽക്കുന്നതും കൂടെയാണ് ദൈവത്തിന്റെ വചനം. എബ്രായരെയും നാം വായിക്കുന്ന ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും 4:1 ഇരുവായത്തിലുള്ള ഏത് വാലിനേക്കാളും മൂർച്ചയേറിയ പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ മുളച്ചു ചെല്ലുന്നതുമാകുന്നു. ദൈവത്തിന്റെ സ്തോത്രം ഉണ്ടാകട്ടെ. ആദാം പാപം ചെയ്തപ്പോൾ ആത്മീകമായ മരണം സംഭവിച്ച ഒരു മനുഷ്യ ജീവിതത്തിൻ്റെതായിരിക്കുന്ന അവൻ്റെ ഉള്ളതായിരിക്കുന്ന ആ മനുഷ്യാത്മാവ് മരിച്ചു പോയതായിരിക്കുന്ന ആ ആത്മാവിന്റെ ഉള്ളിലേക്ക് അവിടേക്കാണ് ദൈവത്തിന്റെ വചനം. ദേഹവും ദേഹി ആത്മാവും 3 ഘടകങ്ങളുള്ള മനുഷ്യനുള്ള ബന്ധത്തിൽ ഇത് തമ്മിൽ വേർപിടിക്കും വരെ ആ മരണത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് നിർജീവ അവസ്ഥയിൽ നിന്ന് ദൈവ വചനം നാം വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കുന്നു? നിത്യജീവൻ ലഭിക്കുന്നു. അതാണ് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാകുന്നു. ഇരുവാഴ്ചയുള്ള ഏത് വചനേക്കാൾ മൂർച്ചയുള്ളതുമാകുന്നു. ജീവനും പത്രോസിനെ വായിച്ചത് അടുത്ത നല്ല പ്രയോഗമുണ്ട്. നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യുന്നതാണ്? നിലനിൽക്കുന്നതാണ്. ലോകത്തിൽ എത്രയോ മാറ്റങ്ങൾ വന്നു, എത്രയോ എത്രയോ പുസ്തകങ്ങൾ മാറി മാറി എഴുതുന്നു, അഭിപ്രായങ്ങൾ മാറ്റി എഴുതുന്നു, എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് ഒരു മാറ്റവും. കാരണം അത് ദൈവ വചനമാകുന്നുണ്ട്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവം ആകുന്നുണ്ട്. മാറ്റമില്ലാത്തവനായ ദൈവം, ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനായ നമ്മുടെ കർത്താവായ ദൈവം. ദൈവത്തിന്റെ സ്തോത്രം ഉണ്ടാകട്ടെ. ആ നിലനിൽക്കുന്നതുമായ വചനത്താൽ തന്നെ നമ്മളെ ചെയ്തിരിക്കുന്നു, നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്ന കർത്താവിന്റെ സ്തോത്രം ഉണ്ടാകട്ടെ. ഇനി നമുക്ക് അതിനോട് ചേർന്ന് പത്രോസിന്റെ 1:2 വായിച്ച് 1 പത്രോസ് 2:1 കൂടി. സകല ദുഷ്ടതയും എല്ലാ ചെറിയയും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മയമില്ലാത്ത പാൽ കുടിപ്പാൻ വഞ്ചിപ്പിക്കും. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന ഭയമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പി. ദൈവത്തിന്റെ വാസ്തവത്തിൽ ഭയം ചേർക്കാൻ ഏറ്റവും
എളുപ്പം ഉള്ളതായിരിക്കുന്ന ഒരു പദാർത്ഥമാക്കാറ് ഇതുപോലെ അത്ര എളുപ്പമുള്ള മറ്റു പദാർത്ഥങ്ങൾ അധികം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇത് പറഞ്ഞപ്പോ എന്റെ മനസ്സിലൊരു കാര്യമായി, ഞങ്ങള് പണ്ട് തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങള് സെൻട്രൽ അടിസ്ഥാനത്തിൽ ക്യാമ്പോ ഒറ്റപ്പാലം എന്ന് പറയുന്ന ഹൈന്ദവരുടെ ഒരു വലിയ കേന്ദ്രമാണ് അവിടെ നടത്തുകയുണ്ടായി കുറെ വർഷങ്ങൾക്ക് മുമ്പ്. അവിടുത്തെ ഹൈന്ദവനായ ഒരു സ്നേഹിതൻ, ഒരു മാന്യനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ റൈസ് മിൽ സർക്കാരിന്റെ അന്ന് ലെവി അളക്കുന്ന കാലം നെല്ലിന്റെ ലെവി ഗവൺമെന്റ് എടുത്തിട്ട് അത് ഇയാൾക്ക് പൊട്ടേഷൻ കൊടുത്തേക്ക് ഇയാൾ എടുത്തേക്ക ഗവൺമെന്റ് പാലക്കാട് ജില്ലയിൽ വാങ്ങുന്ന നെല്ലിന്റെ നല്ലൊരു ഭാഗം ഇദ്ദേഹം വാങ്ങിച്ച് അവിടെ പുഴുകി കുത്തി അരിയായിട്ട് അതിന് ഇത്ര ശതമാനം അരി സർക്കാരിന് തിരികെ ഏൽപ്പിക്കണം, അതിനുള്ള പൊട്ടേഷൻ അദ്ദേഹത്തേക്കുണ്ടായിരുന്നു. പുള്ളിക്ക് നല്ല ലാഭമുള്ള പരിപാടിയാണ്. ഞങ്ങളെ വ്യാപകത്തെ ഉദാര മനസ്കനായ ആ നല്ല മനുഷ്യനെന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കട്ടെ, നമുക്ക് വേറെ ചിലവൊന്നുള്ള വിശ്വസിക്കുന്നു. അപ്പോ അദ്ദേഹം ഞങ്ങൾക്ക് ആ ക്യാമ്പിന് 4 പറ അരി തന്നു, സ്റ്റാൻഡേർഡ് പറ, 4 പറ എന്നിട്ട് ഏകദേശം 40 കിലോ അരി ഭക്ഷണത്തിന് സൗജന്യമായിട്ട് തന്നു. സൗകര്യം എടുത്തുമ്പോ ക്യാമ്പിന് വന്ന സഹോദരിമാർക്ക് ഏതാണ്ട് ഉച്ച വരെ പണിയായി. എന്ന് വെച്ചാൽ ഈ മട്ട അരി പോലെ തന്നെ ഇരിക്കുന്ന വെട്ടുകല്ലിന്റെ ഇതിൽ നിന്ന് കിട്ടുന്ന, അതന്നെ മലപ്പുറം ജില്ലയിൽ നിന്നുകൊണ്ട് പുള്ളി ലോറിക്ക് കൊണ്ടുവന്ന ഇത് അരി ഇങ്ങനെ തിരിച്ചു മാറ്റിയിട്ടപ്പോഴാണ് ഇതിനെപ്പറ്റി അവിടെ നിന്ന് കണ്ടിട്ട് ഇപ്പൊ വേറൊരു ഗോഡൌൺ നിറച്ച് ലോറിയെ കൊണ്ടുവന്ന് ചാക്കുപടി അട്ടിയിട്ടേക്ക് അരിയും ഈ കല്ലെന്ന് പറയാൻ പറ്റില്ല, അപ്പൊ തന്നെ വെട്ടുക കല്ലാണ് തന്നെ വെട്ടുകല്ലിന്റെ ഒരു ഭാഗം അത്. ഇത് രണ്ടും കൂടെ വെച്ചാൽ തിരിച്ചറിയാൻ ഭയങ്കര പാടുണ്ട് ഭാഷ. അപ്പൊ അയാള് അപ്പൊ ഞങ്ങൾക്ക് തന്ന 4 പറ അരി അതൊക്കെ ഈ സൗകര്യമാരിൽ നിന്ന് ചുള്ളി പറയ്ക്ക് നോക്കിയപ്പോൾ ഒരു അതിശക്തിയും പറയാറില്ല, 1.5 പറയോളം ഈ കല്ല എന്തൊരു അന്ധകാരണ. അപ്പൊ ഇയാൾക്ക് തൂക്കം കൂടി അളവ് സർക്കാരിന് കൊടുക്കേണ്ട എത്ര ലാഭം ഇതിനകത്ത് അദ്ദേഹം, എന്നിട്ട് അതിന്റെ ഒരു വാക ദൈവവേലയ്ക്കും പുണ്യം കിട്ടാൻ പുള്ളി തന്നത് എന്തെങ്കിലും കേട്ടോ, ദൈവം കൊടുക്കുന്നെങ്കിൽ കൊടുത്തോട്ടെ, നമുക്ക് ഇതിനകത്ത് വിരോധമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള മായം ചേർക്കുക, അതുപോലെ പാല ഒരു 50-50 ആയിരുന്നു ഒന്നും അത്ര എളുപ്പം അറിയാൻ പോകുന്നില്ല. അതുപോലെ ദൈവവചനത്തിലും നടക്കുന്ന ഒരു സംഭവമാണ് എന്ത് ചെയ്യുന്നത് രക്ഷിക്കാം. മായമില്ലാത്ത പാല് കുടിപ്പാന്റെ ഗുണം മാറ്റി കലർപ്പില്ലാത്തതായിരിക്കുന്ന ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ സ്തോത്രം. അത് കുടിപ്പാൻ എന്ത് ചെയ്യണമെന്ന് എന്തിനു വേണ്ടി രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കേണ്ട കാലഘട്ടത്തിൽ അത് കുടിക്കണം. ആത്മീക ശൈശവ ദശയിൽ സകല ദൈവമക്കളും ഈ വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരണം. വളർന്നു കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കുറച്ചും കൂടെ പാല് കൊടുത്ത് കുറച്ച് കഴിയുന്ന പറഞ്ഞാൽ അവർക്ക് കര പദാർത്ഥം കൊടുത്ത് കുറച്ച് കഴിവ് ഇറച്ചി കഴിഞ്ഞൊക്കെ കൊടുക്കുന്നു അല്ലേ. ഇതുപോലെ കട്ടിയായുള്ള ഉപദേശങ്ങള് പടിപടിയായി ദൈവസഭ വിശ്വാസികൾ ദൈവമക്കൾ എല്ലാവരും പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി ദൈവകൃപയിൽ മുന്നേറുവാൻ്റെ കൊണ്ടിടയായിത്തീരണം. ദൈവത്തിന് സ്തോത്രങ്ങളായിട്ട് ഈ കാലത്തൊക്കെ ചിലർക്കൊക്കെ രക്ഷിക്കപ്പെട്ടെങ്കിൽ വരുമ്പോഴത്തേനും ആദ്യം വെളിപ്പാട് പുസ്തകം പഠിക്കും. നമ്മളോ കേട്ടു പോലും ഇതുവരെ അങ്ങോട്ട് വിടും പറ്റണില്ല. അപ്പോ വാസ്തവത്തിൽ അതൊക്കെ പഠിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ആ വളർച്ചയിലേക്ക് വരുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ്. എന്നാൽ അതിനേക്കാൾ ആവശ്യം നമ്മളെ രക്ഷയ്ക്ക് വളരുവാൻ സഹായിക്കുന്ന എല്ലാ പോഷകാംശങ്ങളും അടങ്ങിയ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ഈ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാന്റെ കോൺ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. വാഞ്ചിക്കുവി കർത്താവിന് സ്തോത്രം. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം, 2 തിമൊഥെയോസ് 3:14 പതിനാലാം വാക്യം വായിച്ച്. മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നവരും നീ ഇന്നവരോട് പഠിച്ചു എന്ന ഓർക്കുകയും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയിക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ. നമ്മൾ തിരുവെഴുത്ത് നമ്മളെ എന്ത് ചെയ്യുന്നതാണ്? നമ്മളെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ്റെ കൊണ്ട് പര്യാപ്തമാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം. ദൈവത്തിന്റെ സ്തോത്രം ഉണ്ടാകട്ടെ. ഇപ്പോൾ മറ്റു അവിശ്വാസികളായ ആൾക്കാർക്ക് എത്രയോ ദൈവമക്കളോട് യുവാസന്മാരോടൊക്കെ താർക്കികന്മാരായ ആൾക്കാർ താർക്കിക്കാറുണ്ട്. അവരത് വിശ്വസിക്കാൻ വേണ്ടിയല്ല ഇവിടെ നിന്ന് ശ്വാസം മുട്ടിക്കാം എന്നുള്ള താല്പര്യത്തിലൊക്കെ പറയുന്നത്.
എന്നാൽ ദൈവവചനം ഹൃദയത്തിലായ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നവർ ഇവർക്ക് ഇവരെ ബാധിക്കണ്ടോ? ഒരിക്കലുമില്ല. നമ്മെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെടുത്ത് നമ്മെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ പെന്തക്കോസ് പ്രസ്ഥാനങ്ങളൊക്കെ ആരംഭകാലത്തൊക്കെ ദൈവവചനം വ്യാഖ്യാനിച്ചിരുന്ന ദൈവദാസന്മാരൊക്കെ തന്നെ ഹൈസ്കൂളിൽ പോയിട്ടുള്ളവരും വളരെ അപൂർവമായിരുന്നു. ഒട്ടുമുക്കാൽ മിക്കവാറും ദൈവദാസന്മാരൊക്കെ പ്രൈമറി സ്കൂളിൽ മാത്രം പോയി പഠിച്ചിട്ടുള്ളവരാണ്. ഐ പി എസ്ഡി സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഫാസ്റ്റർ പി കെ ചക്കച്ചെ. അദ്ദേഹം ഞങ്ങളോട് പഠിപ്പിച്ച കാലത്ത് പറഞ്ഞു, പുള്ളി നാലാം ക്ലാസ് വരെ പൂർത്തീകരിച്ചിട്ടില്ലെന്ന് പറഞ്ഞു എന്റെ ഓർമ്മ. ഏതായാലും നാലാം ക്ലാസ് പൂർത്തീകരിച്ചിട്ടില്ല, രണ്ടാം ക്ലാസ് അതിൽ കൂടുന്ന മൂന്നാം ക്ലാസ് വരെ പഠിച്ചിട്ടു മലയാളം. എന്റെ അറിവിൽ എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള വിലയിരുത്തൽ പറഞ്ഞാൽ, ഐ പി എസിൽ അദ്ദേഹത്തെ പോലെ സുവിശേഷങ്ങൾ വ്യാഖ്യാനിച്ച് പ്രസംഗി പഠിപ്പിക്കുന്ന മറ്റൊരു ദൈവാസം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഓ, എന്തോ ജ്ഞാനമായിരുന്നു എന്റെ ദൈവമേ. ഇവിടെ ഞങ്ങളുടെ ഭാഗത്തേക്ക് ഒരു കൺവെൻഷൻ വന്നിട്ട് ആ രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെ ആ ഭാഗമെടുത്തൊരു സുവിശേഷം പ്രസംഗിച്ചു. മൈ ഗോഡ്, അത് ഇപ്പോഴും എന്റെ മുമ്പിൽ അതുപോലെ നിൽക്കുന്നു. അത്ര ശക്തമായ ദൂത് സത്യ സുവിശേഷം ആ വേദവാക്യത്തെ അടിസ്ഥാനമാക്കി അത് ദൈവദാസൻ പ്രസംഗിച്ചു. പുള്ളി പി എച്ച് ഡി എം ടി എച്ച് ഇതൊന്നും എടുത്തിട്ടില്ല, അത് എടുത്താൽ നല്ലത്. പക്ഷെങ്കിൽ അവരെ ദൈവത്തിന്റെ സന്നിധിയിൽ കുത്തിയിരുന്ന് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൈവിക ജ്ഞാനമാണത്. അത് ആർക്ക് അത് അത് നിഷേധിക്കാൻ കഴിയുക? ദൈവത്തിന്റെ സ്തോത്രം. അതുപോലെ ടി ജി കൊച്ചിനപ്പച്ചനൊക്കെ എഴുതിയ പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വലിയ ഇംഗ്ലീഷ് പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടുള്ള അറിയില്ല. വേദപുസ്തകം മലയാള പുസ്തകം തന്നെ വായിച്ച് പഠിച്ച് ഗ്രഹിച്ച പുസ്തകങ്ങളാണ്. പിന്നീട് മറ്റുള്ളവരൊക്കെ ഇംഗ്ലീഷും നല്ല വ്യാഖ്യാന ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് പുള്ളി അവരെ കൊണ്ടത് വായിപ്പിച്ച് അവര് പറഞ്ഞിരിക്കുന്ന അഭിപ്രായം എന്നാന്ന് പുള്ളി അന്വേഷിക്കാറുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ദൈവദാസനും ഈ അഭ്യസ്ത ഉന്നത വിദ്യാഭ്യാസമുള്ള അവരും ഒരേ വേദഭാഗം വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഒരുപോലെയാണ്. പുള്ളി ഒത്തിരി ലൈബ്രറി ഒന്ന് റിസർച്ച് ചെയ്തിട്ടൊന്നല്ലേ ചേർത്ത് കർത്താവിന്റെ പാതപ്പെടുത്തി ഇരുന്നിട്ടുള്ള റിസർച്ചായിരുന്നു. അതുകൊണ്ട് വ്യക്തമായിരിക്കുന്ന വേദശാസ്ത്രമല്ലായിരുന്നു അദ്ദേഹം. എന്തൊക്കെ സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ അറിയപ്പെടുന്ന മഹാനായ വേദ പണ്ഡിതന്മാർ വേദശാസ്ത്രികളായിരുന്നു. വേർപാട് സഭയിലെ കെ ജി തോമാച്ചനും ഐ പി സിയിലെ പാസ ടി ജി മറ്റനും അവർക്ക് ഇവിടുന്ന് കിട്ടി. ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ് പരിശുദ്ധാത്മാവിനാൽ. ഇത് ദൈവത്തിന് ഉപകാരമൊന്നുമില്ല, നമ്മൾ ആഗ്രഹിച്ചാൽ ദൈവം നമുക്കും അങ്ങനെ വെളിപ്പെടുത്തി തരും. കുറഞ്ഞ പക്ഷം അത്രയ്ക്ക് നമുക്ക് ലഭിച്ചില്ലെങ്കിലും ദൈവദാസന്മാർ പറയുന്നത് ഗ്രഹിക്കാനുള്ള ഒരു ഗ്രാഹ്യശക്തി എങ്കിലും കുറഞ്ഞ പക്ഷം ദൈവം നമുക്ക് തരും. ആ ആഗ്രഹമാക്കി നമുക്ക് ഈശ്വരോ. അപ്പൊ പൗലോസോ തിമോത്തിയോസും പറയുകയാണ്, നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്ത്. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്ത്. ഇതിനകത്ത് സകലതും ഉണ്ട്. നമ്മൾ ശരിക്കേ വായിച്ച് പഠിച്ച് ഗ്രഹിച്ചാൽ മാത്രം മതിയാകുന്നതാണ്. ദൈവനാമത്തിന്റെ സ്തോത്രം ഉണ്ടാകട്ടെ. അപ്പോൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ് നമ്മള് നിലനിർത്തുന്നത്. ദൈവത്തിന്റെ വചനമാണ് നമ്മള് ബലപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ വചനമാണ് നമുക്ക് പ്രകാശനം നൽകി തരുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മെ രക്ഷയ്ക്ക് പ്രാപ്തമാക്കുന്നത് ജഡാവധാനം ചെയ്ത നിത്യവചനം എന്ന ദൈവവചനത്തിലൂടെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. നല്ല ക്രൂശിലെ യാഗത്താലാണ് നമ്മെ വീണ്ടെടുത്തത്. നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനപരമായിരിക്കുന്ന ഘടകം യേശു ക്രിസ്തുവിലുള്ളതായിരിക്കുന്നതായിരിക്കുന്ന ആ വീണ്ടെടുപ്പ് വിശ്വാസം. എന്നാൽ നമ്മള് കൃപയിൽ രക്ഷ നിലനിർത്തുന്നത് എഴുതപ്പെട്ട വചനമാണ്. രക്ഷ പ്രാപിച്ചത് യേശു ക്രിസ്തുവിൽ കൂടെയാണ്. മുഖാന്തരം വചനമാകുന്ന ക്രിസ്തുവിൽ കൂടെ ആകുമ്പോൾ തന്നെ നമ്മെ രക്ഷയും നിലനിർത്തുന്നത് എന്താണ്? ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ് നമ്മളെ നിലനിർത്തുന്നത്. ദൈവത്തിന്റെ അത് നമ്മുടെ കാലിന് ദീപമാണ്, അത് നമ്മുടെ പാതയ്ക്ക് പ്രകാശം തരുന്നതാണ്, നാവിന് മധുരമാണ്, ഉദരത്തിന് തണുപ്പാണ്, ഹൃദയത്തിൽ അത് തീയായും കണ്ണിൽ പ്രകാശമായും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നതാണ് ദൈവത്തിന്റെ സ്തോത്രം. ആകയാൽ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ വചനം നാം വായിക്കുന്നു, ആകാശവും ഭൂമിയും മാറിപ്പോയാൽ അവന്റെ വചനത്തിന് വള്ളിയാകട്ടെ പുള്ളിയാകട്ടെ ഒരിക്കലും മാറിപ്പോകുന്നതല്ല. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം നിത്യജീവന്റെ വചനം. ഒരിക്കലെ അപ്പോസ്തലന്മാരുടെ കർത്താവ് ചോദിക്കുന്നുണ്ടായി, നിങ്ങൾക്കും പൊയ്ക്കുള്ള മനസ്സുണ്ടോ എന്നല്ലേ?
കുറെ പേരൊക്കെ കർത്താവിന്റെ ഉപദേശം കേട്ടപ്പോൾ അയ്യോ ഇത് കഠിനമാക്ക്, ഇത് ആർക്ക് വിശ്വസിപ്പാൻ്റെ കണ്ണു കഴി, എന്റെ മാംസം തിന്നാതെയും എന്റെ രക്തം കുടിക്കാതിരിക്കുന്നവനെന്നും എന്നോട് പങ്കുപോകില്ല എന്ന് പറഞ്ഞപ്പോ പ്രാഥമികമായ ശ്രവണത്തിൽ ഇത് കേട്ടാൽ ആർക്കാ ദഹിക്കുക എന്റെ പറഞ്ഞു. അവര് തന്നെ അന്നേരം കേൾക്കാറ് ജീവനിപ്പോ നമുക്ക് തിന്നാനും എന്റെ മാംസം തരുമോ കുടിപ്പാൻ രക്തം തരുമോ എന്നൊക്കെ ചോദിച്ചു. അവർക്ക് അതിന്റെ പുരുളം എന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ അവരൊക്കെ തിരിച്ച് എതിറിപ്പോയ ഉടനെ കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ, വേണമെങ്കിൽ പോകാമല്ലോ എന്ന് പറഞ്ഞു. അവന്റെ പത്രോസ് എന്നാ പറഞ്ഞു, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും, നിന്റെ പക്കൽ എന്തുണ്ട്, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. ആ പദത്തിന് പ്രത്യേകത മനസ്സിലായി, എന്ത് മൊഴികള്? നിത്യജീവന്റെ മൊഴികൾ. താൽക്കാലിക ജീവനല്ല, വിശ്വാസത്താൽ ദൈവവചനത്താൽ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നിത്യജീവനാണ്, നിത്യജീവനാണ്. മുമ്പേ പറഞ്ഞ വേദവാക്യം ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയട്ടെ, പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് എന്തോ ഉണ്ട്, നിത്യജീവനുണ്ട്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഏത് ഏത് മരണം അപവിശ്വാസികൾ മരിക്കുന്നില്ല. കർത്താവ് വരാൻ താമസിച്ചാൽ ഇതിനു മുമ്പ് ജീവിച്ച സകല വിശ്വാസികളും മരിച്ചു, ഇനിയുള്ളവരും മരിക്കും. കർത്താവ് വരുവാൻ താമസിച്ചാൽ എന്നാ തിരുവെടുത്ത് പറയുന്നു, ദൈവത്തിന്റെ വചനം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും മരിച്ചാലും ജീവിക്കും. ദൈവത്തിന്റെ സ്തോത്രം. കാരണം അവരിൽ വിശ്വസിച്ച മരണം വിട്ട് ജീവനിൽ നാം കടന്നു. ഏത് മരണം വിട്ട്? ആത്മീയ മരണം വിട്ട് നിത്യജീവന്റെയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും. ദൈവത്തിന്റെ സ്തോത്രം. ഓരോ എബ്രഹിമിനെ ഓരോ എഴുതിയല്ലോ, അതുകൊണ്ട് ഉറങ്ങുന്നതിനെ ഉണർന്ന് മരിച്ചവരിൽ നിന്ന് എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാരം. അപ്പൊ ആത്മീകമായി മരിച്ച അവസ്ഥയിൽ നിന്ന് നാം ദൈവവചനം കേട്ട് വിശ്വസിച്ചപ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിച്ചു. ആ ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ധൈര്യമായി പറയാം, നാം മരണം വിട്ട് എവിടെ കടന്നിരിക്കുന്നു, ജീവനിൽ കടന്നിരിക്കുന്നു. നിത്യജീവൻ ദൈവം നമുക്ക് അവകാശമായി തന്നിരിക്കുന്നു. ആ വലിയ തുണയ്ക്കായി നമുക്ക് സന്തോഷത്തോട് നന്ദിയോടെ നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ്റെ കോണം ദൈവം കടയുമാറാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം ഉണ്ടാകട്ടെ. വചനത്തെ നിരസിക്കുന്നവർക്ക് ഒരിക്കലും ദൈവകൃപയെ നിലനിൽപ്പാൻ്റെ കോണം സാധിക്കുന്നതല്ല. കർത്താവിന്റെ വിലയിരുത്താനിരിക്കുന്ന വചനമാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. സകല ദൈവമക്കളുടെയും നിലനിൽപ്പിന്റെ അടിസ്ഥാനം ദൈവത്തിന്റെ വചനം മാത്രമാണ്. പ്രതികൂലത്തിന്റെ കാറ്റുകളൊക്കെ വിശ്വാസികളുടെ ജീവിതത്തിന് നേരെ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാൻ ഒന്നും സാധ്യതയില്ല. കർത്താവ് പഠിപ്പിച്ചൊക്കെ എങ്ങനെയാണ്? ഈ വഴി എടുക്കും, ഞെരുക്കമുള്ളത് അത് കണ്ടെത്തുന്നവരെ ചുരുക്കം പേരാണ്. നാശത്തിലേക്ക് വഴി വിശ്വാസമുള്ള ഒരു കുഴപ്പമില്ല. അപ്പോൾ കർത്താവിന്റെ കൃപ പ്രാപിച്ച് അവന്റെ കാഴ്ചയുടെ പിന്തുടരുന്നവർക്ക് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ളത് ദൈവജനത്തിന്റെ നമ്മൾ നമുക്ക് ദൈവം തന്നിരിക്കുന്നതായിരിക്കുന്ന വെളിപ്പാടാണ്. ആ അറിവാണ്. അങ്ങനെ ക്രിസ്തുവേശി ഭക്തികളുടെ ജീവിപ്പാനുസുകൾക്കെല്ലാം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. നേരെ മറിച്ച് വേറൊരു സുവിശേഷം ഓരോ സുവിശേഷങ്ങളും പറയുമ്പോൾ ഇനി ഓരോ രക്ഷിക്കപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ സ്ഥാനപ്പെട്ടാൽ മതി, പിന്നെ ഓരോ പ്രോബ്ലം എന്ന് പറയുന്നത് ദൈവജനത്തിൽ നിരക്കുന്നതല്ല. അങ്ങനെയൊക്കെ കേട്ട് വിശ്വാസത്തിലേക്ക് വരുന്നവരെ പിന്നെ ഒരു പ്രതികൂലത്തിന്റെ ആ കാറ്റ് അവരുടെ വടകിന് നേരെ അടിച്ചാൽ അവർക്ക് നിലനിൽപ്പാൻ ഒരിക്കലും കഴിയുന്നതല്ല. അത് മുങ്ങിപ്പോകും. അങ്ങനെ ദൈവമക്കളെ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ആത്മീകമായിരിക്കുന്ന വളർച്ച പ്രാപിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ അകത്ത് ജനിച്ച ആത്മീക മനുഷ്യൻ ദൈവവചനം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും മാത്രമേ വളർച്ച പ്രാപിക്കുകയുള്ളൂ. വേറെ ഒരു ഉപാധി അതിനില്ല. കർത്താവിന്റെ സ്തോത്രം. അപ്പൊ പൗലോസ് എഴുതി, ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ നാൾക്കുന്നാൾ ക്ഷയിക്കുന്നു എങ്കിലും അകമേ ഉള്ളവൻ എന്ത് ചെയ്യുന്നു? നാൾക്കുന്നാൾ പുതുക്കം പ്രാപിക്കുന്നു, പുതുക്കം പ്രാപിക്കുന്നു. പഴയകാലത്ത് ജീവിച്ചിരുന്ന കാലേബ് യോശുവോട് പറഞ്ഞല്ലോ ഇല്ലേ, മോശം ഞങ്ങളോട് ദേശം ഒറ്റ നോക്കാനായിരിക്കുമ്പോ അന്ന് ഞങ്ങൾക്ക് എനിക്ക് 45 വയസ്സായിരുന്നു, ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. അന്നത്തെ പോലെ പോകുവാനും പടപൊരുതുവാനും മല കയറുവാനും എനിക്കെന്തുണ്ട്? എനിക്ക് ബലമുണ്ട്. അതുകൊണ്ട് ഹെബ്രോൻ മല എനിക്ക് തിരികെ അവിടെ കുറച്ച് മല്ലന്മാരുണ്ടെന്ന് ഞാൻ അന്ന് കണ്ടുവച്ചതാ, എനിക്ക് അവരോട് ഏച്ചുപൊട്ടിയാൽ മതിയോ? ഇതാ ദൈവകൃപ എന്ന് പറയുന്നത്. പലരും വീർത്തത്തിന്റെ ആത്മാവിനല്ലോ, അയ്യോ അവിടേക്ക് പോയാൽ എങ്ങനെയാന്നും വിചാരിക്കുകയല്ല. പലരും കഥകൾ പറയുന്നത് എനിക്ക് അവരുമായിട്ട് ഒന്ന് ആരക്കായി നോക്കണം, എനിക്ക് അത് പിടിച്ചടക്കണം. അത് നല്ല ശാരീരികമായിരിക്കുന്ന അവസ്ഥ അതിനൊരു പ്രതിബന്ധമായിരിക്കുന്നില്ല. ലോകപ്രകാരം നമ്മൾ ശരീരത്തിൽ ജീവിക്കുമ്പോൾ ജരാനരങ്ങൾ ബാധിക്കും, ക്ഷീണങ്ങൾ ബലഹീനതകൾ രോഗങ്ങളൊക്കെ നമ്മുടെയൊക്കെ ശരീരത്തെ ബാധിക്കാവുന്നതാണെങ്കിലും അകത്ത് മനുഷ്യന് ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. നാൾക്കെന്നാൽ നമ്മൾ പുതുക്കം പ്രാപിക്കണം.
അകത്തെ ശക്തിയോടെ ബലപ്പെടണം. പൗലോസിന്റെ പ്രാർത്ഥന നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശക്തിയോടെ ബലപ്പെടേണ്ടതാണ്. ദൈവത്തിന്റെ സ്തോത്രം. ശക്തിയോടെ ബലപ്പെടുവാൻ തലയാകുന്ന ക്രിസ്തുവിനോളം സകലത്തിലും വളർച്ച പ്രാപിപ്പാൻ, കൃപ പ്രാപിപ്പാൻ. വളരെ ലളിതമായി പറഞ്ഞാൽ കഴിഞ്ഞ ഞായറാഴ്ചത്തെക്കാൾ ഇന്നലെക്കാൾ ഇന്ന് നമ്മുടെ ആത്മീക ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും. ആത്മീക ശക്തി നമുക്ക് സംഭരിപ്പാൻ്റെ കാണാൻ കഴിയും. ക്ഷീണിക്കുന്നവരായിട്ടല്ല, വളർത്തു പോകുന്നവരായിട്ടല്ല, ബലഹീനരാകുവാനല്ല, ദൈവത്തിന്റെ വലിയ കൃപയാൽ നമ്മൾ നിലനിൽക്കുവാൻ്റെ കാണും. ദൈവം നമ്മൾ സഹായിക്കുന്നതാകട്ടെ. ദൈവനാമത്തെ ആ വലിയ കൃപയ്ക്ക് വേണ്ടി നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ അതിയായതായിരിക്കുന്ന തിരുവെടുത്ത് ഈ ദൈവത്തിന് വന്ന് നാം പഠിച്ചാൽ ഗ്രഹിച്ചാൽ അവർ നമ്മളെ നിരന്തരം ഉപദേശിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ അധിവസിച്ചുകൊണ്ട് വചനപ്രകാരം നമ്മളെ മുൻപോട്ട് നയിക്കും. കർത്താവിന് സ്തോത്രം. നമുക്ക് വേണ്ട ഉപദേശം നമുക്ക് നൽകി തരും. ആ ദൈവത്തിന്റെ വചനം നമ്മൾ അനുസരിക്കുക മാത്രം ചെയ്യുക നമ്മുടെ ഭാഗത്തുള്ള കടപ്പാട്. അത് നമ്മൾ ചെയ്താൽ പിന്നെയും പിന്നെയും ദൈവത്തിന്റെ കൃപകൾ ധാരാളമായി നമുക്ക് എല്ലാവർക്കും പ്രാപിപ്പാന്റെ പണിയുടെയായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ദൈവത്തിന്റെ ആകിയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ആ കൃപയാല് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. അത് അനുസരിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. അത് അനുഭവിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ഓ, ഈ വചനം എത്ര മാധുര്യമേറിയതാണ്. സംഗീതക്കാരെ പോലെ നമ്മുടെ ജീവിതാനുഭവം നമുക്ക് പാടുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. അതെന്റെ അണ്ണാക്കിന് മധുരം. തേനിനേക്കാൾ തേൻകെട്ടേക്കാൾ മാധുര്യമേറുക ദൈവത്തിന്റെ വചനം. പൊന്നിനേക്കാൾ തങ്കത്തെക്കാൾ വിലയേറുവായിരിക്കുന്ന ദൈവത്തിന്റെ വചനം. ഓ ഹല്ലേലൂയ. ആ ജീവന്റെ അപ്പം ദൈവം നമുക്ക് നൽകിത്തരും. ഒരു വാക്കോട് പറഞ്ഞു ഞാൻ എന്റെ വാക്കിനോട് സംഭരിപ്പാൻ താല്പര്യപ്പെടുന്നു. ഇസ്രായേൽ മക്കൾ നീണ്ട 40 വർഷം അവര് മന്ന ഭക്ഷിച്ചു അല്ലേ. അവരെ കുറിച്ച് തിരുവഴുത്തി വായിക്കുന്നത് അവരുടെ ഗോത്രത്തിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. അവരാരും രോഗികളായി മരിച്ചില്ല. ഒക്കെ അനുസരണക്കേട് കാണിച്ച് മത്സരികളായിട്ടുള്ള ദൈവത്തിന് ന്യായാധിക വിധേയപ്പെട്ടത് അല്ലാതെ അവരാരാ മരിച്ചില്ല. ബലഹീനൻ രോഗികളായിട്ട് മരിച്ചില്ല. കാരണം അവര് ഭക്ഷിച്ചിരുന്നത് സ്വകീയ മന്ന, ശക്തിമാന്മാരുടെ അപ്പം. അവര് കുടിച്ചത് പാറയിൽ നിന്ന് ഒഴുകപ്പെട്ടതായിരിക്കുന്നതായ ആ നദിയിൽ നിന്നുള്ള വെള്ളം അവർ കുടിച്ചു. ഈ അപ്പം നിലയും ആ വെള്ളം കുടിക്കാൻ ചെയ്തവർക്ക് പിന്നെ എന്നോ ഇല്ല. അവർക്കൊരു ബലഹീനതയും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ പുതിയ ഇസ്രായേലാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവന്റെ അപ്പമായിരിക്കുന്ന ഈ ദൈവത്തിന്റെ വചനം നമ്മൾ ഭക്ഷിച്ചാൽ ദൈവത്തിന്റെ സ്തോത്രം, നാം ശക്തിപ്പെടും, നാം ബലം പ്രാപിക്കും. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിന്റെ ആ ജീവജലം നൽകി നമ്മൾ കുടിക്കുകയും ചെയ്താൽ അതിയാവുന്ന ക്രിസ്തുവിനോട് നമുക്ക് സകലത്തിലും വളർച്ച പ്രാപിപ്പാൻ കഴിയും, ഒതുക്കം പ്രാപിപ്പാൻ കഴിയും. ദേവറെ മുന്നേറുവാൻ്റെ കൂടെ നമുക്ക് ഇടയായിത്തീരും. അതിനുവേണ്ടി നമുക്ക് വാചിക്കുകയും ദാഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും അതിന് സഹായിക്കും.